അപ്പൊ നമ്മൾ ആദ്യം വന്നേക്കുന്നേ പൂക്കോട് ലേക്ക് ആണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുകയാണ് പൂക്കോട് ലേക്ക്. നമ്മൾ വരുന്ന വഴിക്ക് എന്നൂരുണ്ടായിരുന്നു അല്ലേ, എന്നൂരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു തുഷാര വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് അല്ല തുഷാരഗിരി അല്ലേ, ആ അങ്ങനെ എന്തോ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പം നമ്മൾ രണ്ടിടത്തും കയറിയില്ല, കാരണം നമ്മൾ വരുമ്പം നിങ്ങളായാലും വരുമ്പോൾ ഒരു പ്ലാനിങ് വേണം അല്ല, നമ്മൾ പോകുന്നിടത്തെല്ലാം എന്തൊക്കെ ആണെന്ന് അവിടെ നിന്ന് നമ്മൾ കയറാൻ നിൽക്കില്ലേ. അപ്പം നമ്മൾ എന്നൂർ കുഴപ്പമില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു പ്ലാനിങ് ഫസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ പൂക്കോട് ലേക്കിൽ വരണമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പൂക്കോട് ലേക്കിലാണ് വന്നത്. അപ്പോൾ താഴെയായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു, എന്നിട്ട് നടന്ന് കയറുക. ആ പാർക്കിംഗ് ഫീസ് 50 ആണ്, നമുക്ക് ഒരു 150 മീറ്റർ നടക്കാനേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. മണ്ടയ്ക്ക് വേറെ പാർക്കിംഗ് ഉണ്ടോ എന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും നമുക്ക് മണ്ടയ്ക്കോട്ട് പോയി നോക്കാം അല്ലേ. പോകുന്ന വഴിയൊക്കെ നല്ല കേട്ടോ, ചെറിയ കച്ചവടം. നീ എന്താ മേടിച്ച് കാണിച്ചേ? കൈതച്ചക്ക കേട്ടോ, കൈതച്ചക്ക മേടിച്ചു, ഉപ്പിലിട്ട് കൈതച്ചക്ക ഉപ്പിലിട്ട് മേടിച്ചു. പിന്നെ വണ്ടിയൊക്കെ മണ്ടയ്ക്കൊന്ന് വരുന്നുണ്ട്, അവിടെ പാർക്കിംഗ് ഉണ്ടോയെന്ന് അറിയത്തില്ല. നോ പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷേ കയറുന്ന വഴിയൊക്കെ അല്ലേ, ചൂടെന്ന് പറഞ്ഞ സാധനം, ചൂടെന്ന് പറഞ്ഞൊരു സാധനം നമുക്കറിയാനില്ല അല്ലേ. കാരണം നമുക്ക് നമ്മൾ രാവിലെ നമ്മുടെ നാട്ടിലൊക്കെ എണീക്കുമ്പോൾ ഒരു ചെറിയൊരു കൂളിംഗ് ഉണ്ടല്ലോ, സെയിം അതുപോലെ അല്ലേ, ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കനത്ത കാറ്റ് പോലെ കാണാം. ക്ലൈമറ്റും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന വഴി തന്നെ ഇവിടെ വേറെ പാർക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ശനി ഞായറ ദിവസം അല്ലേ വന്നത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്താ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പം നമ്മുടെ മുതിർന്നവർക്കുള്ള ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40, കുട്ടികൾക്ക് 30, പിന്നെ നമുക്കെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വീഡിയോ ക്യാമറ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ക്യാമറയ്ക്ക് 150 നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ അവിടെ എഴുതി വെച്ചതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അവർ ക്യാമറയ്ക്ക് നമ്മൾ പൈസ കൊടുത്തപ്പോൾ ഒരു പൈസ മേടിച്ചില്ല. അവർ പറഞ്ഞ ക്യാമറയ്ക്ക് പൈസ വേണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതെന്തായാലും നമുക്ക് ഉപകാരമായി, ക്യാമറയ്ക്ക് പൈസ എടുത്തില്ല, ക്യാമറയ്ക്ക് 150 പറഞ്ഞത്. അപ്പോൾ വരുന്നിടത്ത് തന്നെ അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് എന്തുവാ, അവിടെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ. ഇത് കാട്ടിൽ നിന്ന് കിട്ടുന്നു അല്ലേ, കാപ്പിപ്പൊടി, കാട്ടുതേൻ, അച്ഛനും തേനെ പിടിക്കുന്നില്ല പറഞ്ഞേ. ഇവിടെ നിങ്ങൾ വല്ല നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ നമുക്കല്ല, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആയിരിക്കും. ഓക്കെ, അതിൽ കയറിയിട്ട് നിരങ്ങുമൊക്കെ ചെയ്യാൻ വാച്ചു. പിന്നെ കുട്ടികൾക്ക് കുറേ കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ നമുക്കത് പറ്റത്തില്ല. നീ എന്തൊക്കെ മേടിച്ചു അവിടുന്ന്? ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളും, ഇവിടെ തേൻനെല്ലിക്ക മേടിച്ചു 50 അല്ലേ. പിന്നെ വേറെ മാങ്ങയുടെ ഒരു ഐറ്റം, അത് ഞാൻ പറഞ്ഞിട്ട് മേടിച്ചാ കാണിച്ചത്. ആ ഇവ ഇത് മാങ്ങയെ നമ്മുടെ മസാല ആക്കിയിട്ട് ഉണക്കിയില്ലേ, എടുത്തേക്കുന്ന ടേസ്റ്റ് ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്, അറിയത്തില്ല. അയ്യോ, പെഡൽ ബോട്ടിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കുണ്ടോ? നിങ്ങൾ ശനിയാഴ്ച ഞായറാഴ്ച വരുവാന്ന് ഏകദേശം എല്ലായിടത്തും പോവാന്ന്, ഇതായിരിക്കും അവസ്ഥ. നല്ല തിരക്കായിരിക്കും. ഫിഷ്വ എന്നാൽ ഫസ്റ്റ് പോയി ഫിഷ്വ ചെയ്യാം, പണ്ട് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ആ തേന്നെല്ലിക്ക സൂപ്പർ ആട്ടോ, ഭയങ്കര മധുരം. പക്ഷേ അല്ലേ, നമ്മൾ ഫസ്റ്റ് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് വന്നാ. അപ്പം നിങ്ങൾക്ക് 70-10 നിങ്ങൾക്ക് 70 ഇവിടെ വരുന്നത് ചാർജ്. അക്വാറിയം കാണാൻ പോകുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ഫിഷ് വാഷ് ചെയ്യാൻ വേണ്ടി പോകാം. ആദ്യം നമ്മൾ കാല് വാഷ് ചെയ്യണം. ആദ്യം ഈ വെള്ളം കുറച്ചെടുക്കുക, നമ്മുടെ കാലിലോട്ട് ഒഴിക്കുക. ഹൈ സ്വാഹ, രണ്ടാമത് ഈ ചോന കഴുകണം. മതി, എന്നാ കാല് കാണിച്ച മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് ടാപ്പിൽ ഒരാൾക്കാവിടെ
നിന്നെ മീൻമല്ലേടി നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ കാലിലോട്ട് മീനെ ഒന്ന് പിടിക്കുമ്പോഴേണ്ടോ. നല്ല സുഖമുണ്ട് കേട്ടോ. നമ്മുടെ കാലെല്ലാം മീനിങ്ങനെ വന്നിട്ട് ആ അഴുക്കല്ലേ കൊത്തി കൊത്തി എടുക്കുക. പക്ഷെ നല്ല ഇക്കിള് വീഴുന്നുണ്ട് നമുക്ക്. അതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഇറങ്ങിയില്ലേ. എങ്ങോട്ട് ചോളെ, ഇത് എക്സ്പ്രഷൻ വന്നിട്ട് ഇതാളാണ്. സൂപ്പറാണ് കേട്ടോ. അപ്പം നമ്മൾ അടുത്ത് വന്നേക്കുന്നത് ബോട്ടിങ്ങിന് അല്ലേ. ബോട്ടിങ്ങിന് അതിൻ്റെ പ്രൈസ് ഒന്നും നോക്കണ ചോമ്മള. അവിടെ നല്ല ക്യൂ ആട്ടോ. ടിക്കറ്റ് എടുക്കാം നമുക്കേ. ഇവിടെ കയാക്കുണ്ട്, പക്ഷെ അതിപ്പോൾ ഇല്ല, രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡൽ ബോട്ടിൻ്റെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒരാ രണ്ട് പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൻ്റെ ഇതെന്ന് റേറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ് നമുക്ക് വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്കാണെങ്കിൽ വെള്ളം കൊണ്ടുപോകാൻ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ മേടിച്ച സാധനങ്ങളെല്ലാം നമ്മളിവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരും എടുത്തോണ്ട് പോകുമെന്ന് അറിയത്തില്ല. ഓടി വാടോ ഫോൺ ഇടോ. രണ്ട് ഫോണിൻ്റെ അല്ലേ. എങ്ങോട്ടാണ് പോകണ്ടേ? അങ്ങോട്ടല്ലേ പോകണ്ടേ? ഇത് നമ്മുടെ വലിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കൂട്ടത്തല്ലേ. ആദ്യത്തെ മെറ്റീരിയൽ അവർ യൂസ് ചെയ്ത് നടക്കുമ്പോൾ താങ്ങാന്ന് പോകുന്നുണ്ട്. കേരട്ടെ. ഓക്കെ. ആ ഓ ആടുന്നുണ്ട് ചെറുതായിട്ട് എൻ്റെ അമ്മച്ചി. ഓക്കെ. അങ്ങനെ നമ്മൾ പെഡൽ ബോട്ട് കയറി എച്ചുമോളെ സൂക്ഷിച്ച് പറഞ്ഞേ കേട്ടോ. അതെന്തു ആടെ, അത് ഇരിക്കുന്ന ആടെ പോക്കി ഉറേ അങ്ങോട്ട്. ആ ഓക്കെ, അറിയാം. തള്ളി വിടണേ. ഏയ് തള്ളി വിട്ട് തള്ളി വിട്ട് തള്ളി വിട്ട്. അത് കുറച്ച് പോട്ടെ, മുമ്പോട്ട് മുമ്പോട്ടാ. അത് ബാക്കിലോട്ട് ആക്കിയ, ബാക്കിലോട്ട് പോവോ. ഇടിച്ച് ആക്സിഡൻ്റ് ആയിടും, ആക്സിഡൻ്റ് ആയിട്ടു. ആ ഓക്കെ, അങ്ങോട്ട് പോട്ടെ. ഏയ് അങ്ങോട്ടല്ല, ഇങ്ങോട്ട് അങ്ങോട്ട്. ബാക്കിടിച്ച് ബാക്കിടിച്ച്. ഓക്കെ. നമ്മളെ വേറെ വണ്ടിയായിട്ട് നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയിപ്പോയി. ഹായ്. വണ്ടി ആക്സിഡൻ്റ് ആയിപ്പോയി. അപ്പം ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പിന്നെ താണ്ടെ ഇങ്ങനെ ബാക്കി എടുക്കുവാണെങ്കിൽ ബാക്കിൽ പോകും. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങോട്ട് പോകും, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പോകും. പീടിച്ചോട്ട് പീടിച്ചോട്ടീ ചേടാ, വണ്ടി തിരിക്കുന്നേ തിരിക്കി തിരി, വണ്ടി തിരിക്കട്ടെ, വണ്ടി തിരിക്കട്ടെ. ചേടാ ഇല്ല, ഇടിക്കുന്നില്ല, പേടിക്കണ്ട, ഞങ്ങൾ ഇടിച്ചില്ല. കാണാട്ടോ, ഓ കറക്റ്റ് മില്ലി മില്ലിയിൽ പോയിട്ടുണ്ട്, വെറിയണ്ട. ആ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് അല്ല, ലിവർ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഫ്രണ്ടിലോട്ട് കറക്കാം. ഇവിടെ ആ സൈഡ് അങ്ങനെ ചേർത്ത് വിടുറോ. കണ്ടാ ലിവർ അങ്ങോട്ട് അങ്ങോട്ടാക്കാം, അങ്ങോട്ടാക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. കണ്ടോ, ഹൈ 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 ഹൈ. ഒത്തിരി ഇരിക്കല്ലേ, ഒത്തിരി ഇരിക്കാം. പിന്നെ ഇങ്ങോട്ട് വരും, ഇപ്പം നേരെ ഇരിക്കുമ്പോൾ നേരെ പോകും. നമ്മൾ എങ്ങോട്ടാണ് വെച്ചേക്കുന്നത് അങ്ങോട്ട് പോകും. ഓ വലിയ കുഴപ്പമില്ലല്ലേ. ഒത്തിരി അങ്ങനെ ആവേശം കാണിക്കണം, ഒത്തിരി ആവേശം കാണിച്ചാൽ പെട്ടെന്ന് നമ്മളെ ക്ഷീണിക്കും കേട്ടോ. ഞാൻ വിറി ഞാൻ ഓടിച്ചോളാം, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. കണ്ടോ വണ്ടി പോകുന്നതാണ്ടോ. നല്ല പ്ലേസ് ഉണ്ട് ഇല്ലേടി. നമുക്ക് ഈ കര നോക്കിപ്പോ. പിന്നെ നമുക്ക് ഈ റൂഫ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് എക്സ്പെർട്ട് ഒന്നും അല്ല. അയ്യാ ഇങ്ങോട്ട് വിട്ട് ഇങ്ങോട്ട് വിടുന്ന് പറഞ്ഞാൽ. ഓക്കെ. അങ്ങനെ റൈഡ് കഴിഞ്ഞില്ലേ. റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ താണ്ട് തിരിച്ച് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പോവാം. അങ്ങോട്ട് അടുപ്പിച്ച് പോടാം, ഇങ്ങോട്ട് പിടി അല്ലേ വേറെ, ഇങ്ങോട്ട് പിടി. ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് അങ്ങോട്ട് അടുപ്പിച്ച് നിർത്താം. അത്യാവശ്യം ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ക്യൂ നിപ്പം ഉണ്ട്. അങ്ങനെ പൂക്കോടെ ലേക്കിൻ്റെ അല്ലേ വിശേഷങ്ങളൊക്കെ കണ്ടു. ഒത്തിരി ഒന്നും നമ്മൾ കാണാനൊന്നുമില്ല, എന്നാലും ഒരുമാതിരി ബോട്ടിങ്ങും കാര്യങ്ങളും ഫിഷ് ഫ്രൈ എല്ലാം ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങാം. അപ്പോൾ ഇവിടെ ക്യൂ കുറവുണ്ട് കേട്ടോ, നല്ല ക്യൂ ഉണ്ട്, അത്യാവശ്യം ക്യൂ ഉണ്ട്. ഓക്കെ. നമ്മളിനി തിരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവാം. ഇവിടെ വേറെ പാർക്കിംഗ് സ്പോട്ടൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ അവിടെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ഫുഡ് കോർട്ടാണെന്ന് തോന്നുന്നു അല്ലേടാ, ഒരു ഫുഡ് കോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ പോകുന്നു അങ്ങോട്ട്. ഇത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, മറ്റേ ഹൈറ്റ് ഉണ്ട് നോക്കായിരുന്നു. ഓക്കെ, നമുക്ക് നേരെ താഴ്ത്ത് പോവാം. ഇനിയപ്പോൾ നിങ്ങൾ വരുമ്പോൾ അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് വരിക, കാരണം ഇവിടെ വേറെ സ്പോട്ടൊന്നും ഇല്ലല്ലേടാ.
മണ്ടേ കൊണ്ടോ നമുക്ക് അറിയില്ല, നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല. നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം.